ഇങ്ങനെ വെറുതെ ടെറസിൻ്റെ മണ്ടയിൽ ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് എന്നോട് കുറേ പേര് ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ഞാൻ ഓർക്കുന്നത്, എന്താണ് യൂട്യൂബ് ചാനലിലെ വീഡിയോസ് ഒന്നും ഇപ്പോൾ ഇടാത്തതെന്ന്. അപ്പം വീഡിയോസ് ഇടാഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ടൈം കുറവായിരുന്നു, എഡിറ്റിംഗ് കാര്യങ്ങളൊന്നും നടക്കത്തില്ല, വീഡിയോസ് കുറേ ഞാൻ എടുത്തിട്ട് അവസാനം ഞാൻ ഡിലീറ്റ് ചെയ്ത് കളയുമായിരുന്നു. അപ്പോൾ ഇങ്ങനെ വെറുതെ ഇരുന്നപ്പം ഞാൻ ഓർത്തു ഇപ്പം ഇഷ്ടംപോലെ ടൈം ഉണ്ടല്ലോ, എന്തായാലും ലോക്ക്ഡൗണും കാര്യങ്ങളൊക്കെ വീട്ടിലിരിക്കുക, അപ്പോൾ എന്തെങ്കിലും ഒരു വീഡിയോ എടുക്കണമല്ലോ എന്ന്. അപ്പോൾ അതിനായിട്ടുള്ള കണ്ടൻറ്റ് എന്ത് വേണമെന്ന് ഞാനിങ്ങനെ ആലോചിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് വണ്ടികളൊക്കെ ഒന്ന് സ്റ്റാർട്ട് ചെയ്തു, കോൾ സ്റ്റാർട്ട് ചെയ്തായിരുന്നു, കുറേ നാളായില്ല വണ്ടിക്ക് സ്റ്റാർട്ട് ചെയ്തിട്ട്. അപ്പം നമുക്കെന്തായാലും ആ ഒരു വീഡിയോയിലേക്ക് നമുക്ക് പോകാം. ഇപ്പം ഞാൻ ടെറസിൻ്റെ മണ്ടരാണ്, നമുക്കിനി താഴോട്ട് ഇറങ്ങണം. ഇതിൻ്റെ മണ്ടരം എന്ന് പറഞ്ഞാൽ ഞാനീ ഈവനിങ് ടൈമിലൊക്കെ ഇതിൻ്റെ മണ്ടിൽ വന്നിരിക്കും, ചില സമയത്ത് മഴയൊക്കെ ആയിരിക്കും, ആ സമയത്ത് ഞാൻ പിന്നെ അങ്ങ് ഇറങ്ങിപ്പോകും. അല്ലാത്തപ്പോൾ നല്ല ഡ്രസ്സ് ഇതിൻ്റെ മണ്ടരയ്ക്ക്. ഇപ്പം നട്ടുച്ചയ്ക്കായതുകൊണ്ട് നല്ല ചൂടാണ്, ഇവിടെ നിൽക്കാൻ പറ്റത്തില്ല. കണ്ടില്ല ഈ ആകാശം കണ്ടതൊരു ചായ ഒക്കെ കുടിച്ച് ഇങ്ങനെ ഇരിക്കാം. മോസ്റ്റ്ലി ചായ അല്ല, ഞാൻ കാപ്പിയാണ് കുടിക്കാറ്. അപ്പം കാപ്പിയൊക്കെ കുടിച്ച് ഞാൻ ഇങ്ങനെ ഇരിക്കും. ഈ ആകാശം കണ്ടാൽ നല്ല രസമാണ്, നല്ല തണുപ്പൊക്കെ ആയിരിക്കും ആ സമയത്ത്. അപ്പോൾ നമുക്ക് എന്തായാലും വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് ആദ്യമേ ആളുടെ 800 സ്റ്റാർട്ട് ചെയ്യാം. ഇതിപ്പം 1 വീക്ക് അഗറായി സ്റ്റാർട്ട് ചെയ്തിട്ട്. അപ്പം എൻ്റെ സർവീസും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട്, അതിൻ്റെ ആയിട്ടുള്ള ചെറിയ സൗണ്ടൊക്കെ വ്യത്യാസമുണ്ട്, നമ്മുടെ ഫാൻ ബെൽറ്റിൻ്റെ ഒക്കെ ലൂസ് ആയതിൻ്റെ സൗണ്ടൊക്കെ നമുക്ക് കേട്ടത്, അതാണ് ഈ എഞ്ചിനൊരു സൗണ്ട് വ്യത്യാസം കിട്ടുന്നത്. അപ്പോൾ ഏകദേശം 2 മിനിറ്റത്തോളം നമ്മൾ സ്റ്റാർട്ട് ചെയ്ത്, ഇനിയിപ്പോൾ നമുക്ക് ഓഫ് ഒക്കെ അടുത്ത വണ്ടിയിലേക്ക് പോകാം. അതുപോലെ ഇതിൻ്റെ ബാക്കിലത്തെ ഒരു ടയർ ലോക്ക് ആയിട്ടുണ്ടായിരുന്നു, മഴ നനഞ്ഞ് വന്നിട്ട് ഹാൻഡ് ബ്രേക്ക് ഇട്ട് വെച്ചിരുന്നുണ്ട്. അപ്പോൾ 1 ആഴ്ചത്തോളം ഹാൻഡ് ബ്രേക്ക് ഇരുന്ന് ടൈറ്റ് ചെയ്തതാണ്, അപ്പോൾ അതിൻ്റെ പാടാണ് ഈ കിടക്കുന്നത്. അപ്പോൾ അടുത്ത് നമുക്ക് ഇന്നോവ സ്റ്റാർട്ട് ചെയ്യാം. ഇത് ഏകദേശം 1.5 ആഴ്ചത്തോളമായി സ്റ്റാർട്ട് ചെയ്തിട്ട്. തക്കലിട്ടു, ബാറ്ററി ഓണായി, മോട്ടറാക്കി, നമുക്കത് കയറിയിരിക്കാം. ഡീസൽ കുറവാണ്. അപ്പോൾ ഇതിനും കുഴപ്പമൊന്നുമില്ല, സ്റ്റാർട്ടായിട്ടുണ്ട്. എനിക്ക് ഈ വണ്ടിയുടെ സ്റ്റാർട്ടാക്കുമ്പോൾ ആ ഒരു സൗണ്ട് ഉണ്ട്, എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സൗണ്ട്. ആക്സിഡൻറ്റ് കൊടുത്തിട്ട് ആ സൗണ്ട് കേട്ടോ, നട്ടുകളിൽ സൗണ്ട്. അപ്പോൾ ജസ്റ്റ് ഒരു 2 മിനിറ്റ് നമ്മൾ വണ്ടി സ്റ്റാർട്ടാക്കി ഇട്ടു, ഇനി നമുക്ക് അടുത്ത വണ്ടിയിലേക്ക് പോകാം. അവിടെ നമുക്ക് ഈ ബൈക്ക് സ്റ്റാർട്ട് ചെയ്തല്ലോ, അല്ലെങ്കിൽ വേണം നമുക്ക് 4 വീലർ എല്ലാം കഴിഞ്ഞിട്ട് നമുക്കിതിലേക്ക് കയറാം. മഴ പെയ്തിട്ട് മുറ്റം മൊത്തം ചെളിയായിട്ട് കിടക്കുക. അപ്പോൾ ഇതിൻ്റെ കാര്യത്തിൽ എനിക്ക് സംശയമാണ് സ്റ്റാർട്ട് ആകുമോ ഇല്ലയോ എന്നുള്ളത്. പക്ഷേ കഴിഞ്ഞ പ്രാവശ്യം ഇതുപോലെ പണി കിട്ടിയതാണ്, പുതിയ ബാറ്ററിയൊക്കെ വെച്ചതാണ്. എന്നാലും നമുക്കൊന്ന് നോക്കാം. കീയൊക്കെ ഇതിൽ തന്നെ ഉണ്ട്. ഇതിന് ഹാൻഡ് ബ്രേക്കും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് കയറി ബ്രേക്ക് ഔട്ടിട്ട് സ്റ്റാർട്ട് ചെയ്യാം. മോട്ടറാക്കി, ലൈറ്റും കാര്യങ്ങളൊക്കെ കത്തുന്നുണ്ട്, കുഴപ്പമില്ല. കുഴപ്പമില്ല, ഗൈസ് സ്റ്റാർട്ടായി. ഫ്യൂലും കാര്യങ്ങളൊക്കെ ഫുൾ ടാങ്കിലുണ്ട്. രണ്ടായിരത്തി 2008 മോഡൽ വണ്ടിയാണ്. അപ്പൊ ഇത് നമ്മളൊരു 2 മിനിറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടു. അപ്പൊ ഇത് നമുക്ക് ഓഫ് ആക്കാം.
അവിടെ അതൊരു വാഗണറും കൂടെ ഉണ്ട്, അത് ഡെയിലി യൂസ് ഉള്ളതുകൊണ്ട് പിന്നെ അത് നോക്കേണ്ട കാര്യമില്ല. അപ്പോൾ നമുക്കിനി ബൈക്കുകളിലേക്ക് കയറാം. ഇതിലെനിക്ക് ഡൗട്ട് ഉള്ളതെന്ന് പറഞ്ഞാൽ ഇത് പിന്നെ ബാറ്ററി ഇല്ലാത്തതുകൊണ്ട് കുഴപ്പമില്ല, സീനില്ല. ഈ വണ്ടിയുടെ കാര്യത്തിൽ എനിക്ക് ചെറിയ ഡൗട്ടുണ്ട്, ആക്ടീവയുടെ കാര്യത്തിൽ ഡൗട്ടുണ്ട്. ഇത് കുഴപ്പമില്ല എന്ന് തോന്നുന്നു. ഇത് ഞാൻ കുറച്ച് നല്ല മെയിൻറ്റെയിൻ ആയിട്ടാണ് വന്നു തുടങ്ങുന്നത്, കാരണം ഞാൻ ഫസ്റ്റ് കിക്ക് അടിച്ചൊക്കെ എടുക്കാറുള്ളൂ ഇത്ര നാളായിട്ട്. നമുക്ക് എന്തായാലും നമുക്ക് അങ്ങേയിട്ട് ഇതൊന്ന് തുടങ്ങാം. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് വണ്ടി ഡോമിനാറാണ്. അപ്പോൾ ഇതിന് കിക്കറും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് സെൽഫ് തന്നെ ആയതുകൊണ്ട് സെൽഫ് വെച്ചടിക്കാം. അപ്പോൾ നമുക്ക് ബാറ്ററി ഓണാക്കാം. സെൻസറും കാര്യങ്ങളൊന്നും ഓണാവും. ഇനി നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ന്യൂട്രാണ്. ആമപ്പാണ്. ഈ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് ഉപയോഗിക്കാതിരുന്നിട്ടുണ്ടെങ്കിൽ സ്റ്റാർട്ട് ചെയ്ത് 2 മിനിറ്റ് വെക്കുന്നത് നല്ലതായിരിക്കും. അപ്പോൾ എന്തായാലും ഇതൊരു 2 മിനിറ്റ് നിൽക്കട്ടെ, എന്നിട്ട് നമുക്ക് അടുത്ത വണ്ടിയിലേക്ക് സ്റ്റാർട്ട് ചെയ്യാം. പിന്നെ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ പുതിയ ടയറാണ് ഇട്ടേക്കുന്നത്, കണ്ടല്ലേ. നൂല് വന്നിട്ടുണ്ട്. അപ്പം ലോക്ക്ഡൗൺ ഒക്കെ കഴിഞ്ഞ് ഷോപ്പ് തുറന്നിട്ടാണ് നമുക്ക് ഈ ടയറൊക്കെ ഒന്ന് മാറാൻ. അടുത്ത് നമുക്ക് ഈ ഒരു വണ്ടി സ്റ്റാർട്ട് ചെയ്യാം. ഇതൊരു റീടെസ്റ്റ് ആയതാണ്. അപ്പം വർക്കെല്ലാം കഴിഞ്ഞ് വെച്ചൊക്കെയാണ്. അപ്പോൾ ഇനിയിപ്പോൾ റീടെസ്റ്റ് ചെയ്താൽ മാത്രം മതി. അപ്പോൾ ഒരു സീറ്റ് കവറോ നമുക്ക് ചെയ്യണം, എന്നാലേ വണ്ടി ഇച്ചിരി വൃത്തിയാകത്തുള്ളൂ. അപ്പോൾ നമ്മൾ ഇതും ഒരു 2 മിനിറ്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. കുഴപ്പമൊന്നുമില്ല, ഒറ്റയടിക്ക് സ്റ്റാർട്ട് വെക്കുന്നതൊന്നുമില്ല. അപ്പോൾ നമുക്കിനി ആ വണ്ടിയിലൂടെ വരാം. സ്റ്റാർട്ട് ഓഫ് ഒക്കെ ഇടാം. ഇതിൻ്റെ കാര്യത്തിൽ എനിക്ക് ഡൗട്ടാണ്, ബാറ്ററിക്ക് ഡൗൺ ആവുമെന്ന്. ന്യൂട്രൽ ലൈറ്റ് കത്തിയുണ്ട്, അപ്പം ബാറ്ററി ഡൗൺ ആയിട്ടില്ല. ഗൈസ്, ബാറ്ററി ഡൗൺ ആയി. സെൽഫ് അടിക്കുന്നില്ല. ഇത് കിക്കർ, ആ കിക്കർ ഉള്ള വണ്ടിയാണ്. കുഴപ്പമില്ല, നമുക്ക് കിക്കർ അടിച്ച് നോക്കാം. സ്റ്റാർട്ടായാൽ മതിയായിരുന്നു. ആ സ്റ്റാർട്ടായിക്കോ. ഇതിൻ്റെ എൻജിൻ്റെ അകത്ത് ചെറിയ സൗണ്ടൊക്കെ വരുന്നുണ്ട്. സ്റ്റാർട്ടാക്കാത്തതിൻ്റെ ആയിട്ടുള്ള ചില ശബ്ദങ്ങളൊക്കെ ഇതിൽ നിന്ന് കേൾക്കാം നമുക്ക്. ഒരു 2 മിനിറ്റ് സ്റ്റാർട്ട് ചെയ്ത് നമുക്ക് നോക്കാം. അതായത് ഇതിന് ബാറ്ററിയൊക്കെ ഡൗൺ ആയി. 2 മിനിറ്റ് ഇരുന്നിട്ട് നമുക്ക് അടുത്ത വണ്ടിയിലേക്ക് കയറാം. അങ്ങനെ നമ്മൾ ഈ വണ്ടി കഴിഞ്ഞിട്ട് നമ്മൾ ഇതിലേക്ക് കയറുകയാണ്. ഇതെനിക്ക് ഡൗട്ടാണ്, സ്റ്റാർട്ട് ആകുമോ എന്ന്. എന്തായാലും നമുക്ക് നോക്കാം സ്റ്റാർട്ട് ആകുമോ ഇല്ലയോ എന്ന്. സ്റ്റാർട്ടാകാൻ ചാൻസ് കുറവാണ്. അങ്ങനെ സെൽഫും ബാറ്ററി ഒന്നും ഇല്ല. ഒറ്റയടിക്ക് സ്റ്റാർട്ട് ആവുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല ഗൈസ്. ഞെട്ടിച്ച് കളഞ്ഞു. കൊള്ളാം. അപ്പോൾ അടുത്ത് നമുക്ക് ഇതിലേക്ക് കയറാം. അപ്പോൾ നമ്മൾ കീ സ്റ്റാർട്ട് ചെയ്തു. ഇനി സെൽഫ് ഉണ്ട്, എന്നാലും നമ്മൾ കിക്കർ അടിച്ചെടുക്കുന്നതാണ് അതിൻ്റെ ഒരു ഇത്.
അപ്പോൾ ഇത് രണ്ടാമത്തെ കിക്കിന് സ്റ്റാർട്ടായിട്ടുണ്ട്. എന്തൊക്കെ പറഞ്ഞാൽ ഇവൻ ഒറ്റയടിക്ക് സ്റ്റാർട്ടായെന്നുള്ളതായി. അപ്പോൾ ഇതിനും കുഴപ്പമൊന്നുമില്ല, ബാറ്ററി ഡൗൺ ആയില്ലെന്നൊന്നും നമ്മൾ നോക്കിയില്ല, കാരണം നമ്മൾ കിക്കർ അടിച്ചാണ് എടുത്തത്. നമുക്ക് എന്തായാലും രണ്ട് മിനിറ്റ് ഓണൊക്കെ വെച്ചിട്ട് നമുക്ക് ഓഫ് ആക്കിയിട്ട് നമുക്ക് സെൽഫ് അടിച്ച് നോക്കാം. രണ്ട് മിനിറ്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് വെച്ചിരുന്നു, ഇനി നമുക്ക് ഇതിനെ ഓഫ് ആക്കിയിട്ട് സെൽഫ് അടിച്ച് നോക്കാം ബാറ്ററി ഡൗൺ ആയില്ല ഒന്നേ. അടിച്ചുപോയി ഗൈസ്. അപ്പോൾ നമ്മൾ ഈ ബ്രേക്ക് പിടിച്ച് സ്റ്റാർട്ട് ചെയ്യാലേ സ്റ്റാർട്ട് ആകത്തുള്ളൂ, ഇത് പിടിച്ച് സ്റ്റാർട്ട് ചെയ്യാൽ സ്റ്റാർട്ടാവും. അപ്പോൾ ബാക്ക് ബ്രേക്ക് പിടിച്ച് സ്റ്റാർട്ടാവും. സെൽഫിനും കുഴപ്പമൊന്നുമില്ല, ബാറ്ററിങ് കുഴപ്പമൊന്നുമില്ല. അടുത്ത നമ്മൾ അവസാനത്തെ വണ്ടിയിലേക്ക് കയറുകയാണ്. ഇത് 2017 മോഡൽ ക്ലാസിക് 350. അപ്പം ഇതിനും സെൽഫും കാര്യങ്ങളൊക്കെ ഉണ്ട്, പക്ഷേ നമ്മൾ കിക്കർ അടിക്കത്തുള്ളൂ. കിക്കർ അടിച്ച് സ്റ്റാർട്ട് ചെയ്യും. നോട്ടറാക്കണം, ഗിയറെല്ലാം നടക്കുന്നത് മോട്ടറാക്കാം. അപ്പം മോട്ടർ ലൈറ്റ് കത്തിയിട്ടുണ്ട്, നമുക്ക് ഇനി കിക്കർ അടിക്കാം. അപ്പം റോയൽ എൻഫീൽഡ് ഉള്ളവർക്ക് എല്ലാവർക്കും അറിയാം, കുറച്ചാൾ വണ്ടി സ്റ്റാർട്ടാക്കി ആയിരിക്കാമെങ്കിൽ ഈ ഒരു ടാപ്പറ്റടി സൗണ്ട് നമുക്ക് കേൾക്കാവുന്നതാണ്. അപ്പം അത് ഓയിൽ പമ്പ് ആകുന്നതിൻ്റെയാണ്. ഓയിൽ പമ്പ് ആയിട്ട് ടാപ്പറ്റിൻ്റെ മുകളിൽ കൂടെ വീഴുമ്പോൾ നമുക്ക് ആ സൗണ്ട് അങ്ങ് മാറും. ചിലവർക്കത് രണ്ട് ദിവസം എടുക്കാതിരുന്നാലും വരും. എനിക്കങ്ങനെ എപ്പോഴൊന്നും ഈ വണ്ടി കയറാറില്ല, എന്നാലും ഇതിപ്പോൾ എടുത്തിട്ട് എന്തായാലും ഒരു ഒന്ന് രണ്ടാഴ്ചയായി, രണ്ടാഴ്ച മേളിലായി. അങ്ങനെ ഇപ്പോൾ ഓട്ടോ ഇല്ല, മഴയും ഇവിടുത്തെ റോഡ് വർക്കും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ഇവനിപ്പോൾ അത്ര വലിയ ഓട്ടോ ഒന്നുമില്ല. എന്നാലും കുഴപ്പമില്ല, രണ്ടടിക്ക് സ്റ്റാർട്ടായിട്ടുണ്ട്. ഞാൻ സാധാരണ ഇങ്ങനെ എടുക്കാതിരിക്കും, അല്ലെങ്കിൽ ഫസ്റ്റ് ആദ്യത്തെ ദിവസം എടുക്കുമ്പം കിക്കർ അടിച്ചെടുക്കാറുള്ളൂ, സെൽഫ് അങ്ങനെ അടിച്ചെടുക്കാറില്ല. അതുകൊണ്ട് തന്നെ ബാറ്ററിക്ക് ഇതുവരെ കുഴപ്പങ്ങളൊന്നും വന്നിട്ടില്ല. ഞാനത് മാറിയിട്ടില്ല, 2017 മോഡലാണ്. അപ്പോൾ ആ ഒരു മോഡലിൽ ഇരിക്കുന്ന ബാറ്ററി തന്നെയാണ് ഇപ്പോൾ ഇരിക്കുന്നത്. ഞാൻ ഇതുവരെ ബാറ്ററി മാറിയിട്ടില്ല. ഇടയ്ക്കൊന്ന് ഡൗൺ ആയിരുന്നു, അതല്ലാതെ വേറെ കുഴപ്പങ്ങളൊന്നും വന്നിട്ടില്ല. അപ്പോൾ ആ ഒരു സൗണ്ട് ചെറുതായിട്ട് അങ്ങ് മാറി തുടങ്ങും. അപ്പോൾ ഇപ്പോൾ ഞാൻ സിംഗിൾ സീറ്റ് ആക്കി കാണാം. ഇതിൻ്റെ സീറ്റ് അതാ എൻ്റെ ഇടയിലിപ്പുണ്ട്, അവിടുന്ന് പൂത്ത്. അപ്പോൾ ഞാൻ ക്യാരറും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്, ഞാൻ സാധനങ്ങൾ കൊണ്ടുപോകാനൊക്കെ ആയിട്ട്. ഇതൊക്കെ ഓരോ വണ്ടിയുടെ പാർട്സാണ്. ഇത് V3-യുടെയാണ്, ഇത് V2-ൻ്റെയാണ്, ഇത് V3-യുടെയാണ്. അങ്ങനെ കുറേ വണ്ടികളുടെ ട്രാക്ടറും കാര്യങ്ങളൊക്കെ കൊണ്ടിരിപ്പുണ്ട്. ഇത് നമ്മുടെ ഡോമിനാറിൻ്റെ എന്ന് പറയാൻ പറ്റത്തില്ല, ഇത് യൂണിവേഴ്സലാണ്. അങ്ങനെ കാര്യങ്ങളൊക്കെ കൊണ്ടിരിപ്പുണ്ട്. അപ്പോൾ ഇതിനും കുഴപ്പങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. രണ്ട് മിനിറ്റത്തോളം നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് വെച്ചു, നമുക്കിനി ഓഫ് ആക്കി കേൾക്കാം. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ വാഗണർ. ഇതിപ്പോൾ നമുക്ക് ഡെയിലി യൂസ് ഉള്ളതുകൊണ്ട് ഇതിപ്പോൾ സ്റ്റാർട്ട് ആക്കേണ്ട കാര്യമാണ്, ഇപ്പോൾ ഓടി വന്നത്. ഇതാണ് ഞങ്ങളുടെ ഗാരേജ്. ഇതിൽ ഈ രണ്ട് വണ്ടി റീസ്റ്റോറിന് വന്നതാണ്, ഈ പൾസറും ഈ മാക്സ് ഹൺഡ്രഡ് എന്ന് പറഞ്ഞ വണ്ടി. അപ്പം ഇത് റീസ്റ്റോർ കഴിഞ്ഞിട്ട് നമ്മൾ തന്നെ ഇങ്ങനെ എടുക്കും, ഇത് പണിതിട്ട് കൊടുക്കാനുള്ള വണ്ടിയാണ്. അപ്പം ലോക്ക്ഡൗണും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇപ്പോൾ ടെസ്റ്റും കാര്യങ്ങളും നടക്കുന്നില്ലാത്തതുകൊണ്ട് ഇതിപ്പോൾ ഇങ്ങനെ ഇരിക്കുന്നതേ ഉള്ളൂ. നമുക്ക് കാണുന്നതുകൊണ്ട് ആ ഒരു മൂലക്കായിട്ടൊരു V3-യുടെ ടാങ്ക് ഇളകിയിരിക്കുന്നത്, അതിൻ്റെ ഒരു ആക്സിഡൻറ്റ് ആയിട്ട് വന്ന വണ്ടിയാണ്. നമ്മൾ പണിത് ഇറക്കി കൊടുത്തു. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ചെറിയ കാരണം ഞാൻ എഡിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, വൈകി തന്നെ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഗ്യാരേജ് സെറ്റപ്പ് എന്ന് പറയുന്നത്. ബൈക്കുകളും കാര്യങ്ങളും മാത്രമല്ല, നമ്മൾ ഫോർ വീലേഴ്സും എടുക്കുന്നുണ്ട് പോളിഷിങ്ങിനൊക്കെ ആയിട്ട്. പോളിഷിങ് അല്ലാതെ ചെറിയ ചെറിയ വർക്കുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ എടുക്കുന്നത്, പെയിൻറ്റിംഗ് വർക്കൊക്കെ നമ്മൾ എടുക്കുന്നുണ്ട്. അത് ഇവിടെ അല്ല പെയിൻറ്റിങ് ചെയ്യുന്നതൊന്നും. ഈ ഒരു ചെറിയൊരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന കാര്യമായിരുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഒരു പുതിയൊരു വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. അതുവരേക്കും സ്റ്റേ ട്യൂൺ. ലോക്ക്ഡൗണൊക്കെ ആയതുകൊണ്ട് അതിനു മാത്രം കണ്ടൻറ്റും കാര്യങ്ങളൊന്നും കാണത്തില്ല. എന്തായാലും ഫുഡ് വീഡിയോസൊക്കെ ഞാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്, എന്തായാലും വരുന്നതായിരിക്കും. അതിഥികൾ ആരോട് ചോദിച്ചിട്ടാണോ കയറുന്നത്? അപ്പോൾ എന്തായാലും കീയൊക്കെ എടുത്തിട്ട് പോകാം. നമ്മളെടുത്തു.